ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. അലോപ്പതി മരുന്നുകൾ ഞാനൊരു സ്ഥലത്ത് പറഞ്ഞിരുന്നു, അലോപ്പതി മരുന്നുകൾ കടലിലെറിഞ്ഞാൽ മനുഷ്യൻ രക്ഷപ്പെടും, മീനുകൾ കഷ്ടപ്പെടും. അങ്ങനെ ഒരു മണിക്കൂർ നേരം ഈ അലോപ്പതി മരുന്നുകളുടെ തട്ടിപ്പുകളെക്കുറിച്ചും ആശുപത്രിയുടെ വെട്ടിപ്പുകളെക്കുറിച്ചും യാതൊരുവിധ ആത്മാർത്ഥതയില്ലാത്ത രോഗികളുടെ സമീപനത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. അലോപ്പതിയിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ കാർഡിയാക് സ്റ്റെന്റ് എന്ന് പറയുന്ന സാധനം, അതിന് ഏകദേശം $10 നിർമ്മാണ ചെലവ്, എന്ന് വെച്ചാൽ ₹700 കൂട്ടാം. അത് ആശുപത്രികളിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അതിന്റെ വില ₹140,000 മിനിമം. അതിൽ ₹35,000 ഡോക്ടറുടെ കമ്മീഷനാണ്. ഒരു മനുഷ്യന് കൈ കിട്ടിയാൽ ഒരു ഉപകരണമായിട്ടാണ് അവർ കാണുന്നത്, ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു വസ്തു. അലോപ്പതി മരുന്നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രോഗത്തിന് മരുന്നെഴുതുക എന്നല്ലാതെ രോഗം വരാതെ എങ്ങനെ നന്നായി ജീവിക്കണം എന്നുള്ളതിൽ അലോപ്പതിയിലില്ല. രോഗം വരട്ടെ, വന്നോളൂ, ഓപ്പറേറ്റ് ചെയ്യാം, വന്നോളൂ, മരുന്ന് തരാം, വന്നോളൂ. അല്ലാതെ നമ്മുടെ ഒരുപാട് പിന്നെ ഡോക്ടർ ബി എം ഹെഗ്ഡെ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ 78 വയസ്സുണ്ട്. അദ്ദേഹം കർണാടകക്കാരനാണ്, മദ്രാശി മെഡിക്കൽ കോളേജിൽ MBBSന് റാങ്ക് കിട്ടിയ ആളാണ്, ഫസ്റ്റ് റാങ്ക്. സർജറിയിൽ അവാർഡ് കിട്ടിയ ആളാണ്, പത്മഭൂഷൺ കിട്ടിയ ആളാണ്. ലോകത്തിലുള്ള എല്ലാ അലോപ്പതി ഡിഗ്രിയും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം സ്വന്തമായി റിസർച്ച് ചെയ്യുന്നു. അദ്ദേഹം അലോപ്പതി മരുന്നുകൾ കൊടുത്ത പല രോഗികൾക്കും മറ്റു പല രോഗങ്ങൾ വരാൻ തുടങ്ങി, സൈഡ് എഫക്ട്സ്. അങ്ങനെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവസാനം അദ്ദേഹം കേന്ദ്രം ഈ ഗവൺമെന്റിനോട് ചോദിച്ചു, ഈ ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചു, ദയവു ചെയ്ത് എന്റെ ഈ MBBS ഡിഗ്രി ഒന്ന് തിരിച്ചെടുക്കുക എന്ന് ചോദിച്ചു. മടുത്തു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്, ഈ ബ്ലോക്ക് ഹാർട്ടും ക്യാൻസറുമാണ് ഏറ്റവും വലിയ വ്യവസായം. വ്യവസായമാണ് ഹാർട്ടും ക്യാൻസറും, വ്യവസായമാണ്. ക്യാൻസറിനെ ചികിത്സിക്കുന്ന, ക്യാൻസർ സെല്ലുകളെ കൊല്ലുന്ന നൈട്രജൻ മസ്റ്റാർഡ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു വസ്തു, അത് വെടിമരുന്നുണ്ടാക്കുന്ന സാധനമാണ്. അത്രയും ശക്തമായ മാരകമായിട്ടുള്ള ഒരു സാധനമാണ്. അത് ആണ് ഈ കീമോതെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നിന്റെ അടിസ്ഥാനം. ഈ സാധനം ക്യാൻസർ സെല്ലുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ശരീരത്തിനകത്തേക്ക് കടത്തുന്നത്. പക്ഷേ ഈ സാധനത്തിന് അറിയില്ല ക്യാൻസർ സെല്ലേതാണ്, സാധാരണ സെല്ലേതാണെന്ന്. അപ്പൊ എല്ലാത്തിനും നശിപ്പിക്കും. അതുകൊണ്ടാണ് മുടി കൊഴിയുന്നത്, പലതരം രോഗങ്ങൾ വരുന്നത്, പല പകർച്ചവ്യാധികളും ആ സമയത്ത് ഇവരെ കയറി പിടിക്കും, ചില അണുബാധകൾ ഉണ്ടാവും. പിന്നെ റേഡിയേഷൻ എന്ന് പറയുന്നത് 1902 തന്നെ അപ്രസക്തമായ ഒരു ചികിത്സാ രീതിയാണെന്ന് വിവരമുള്ള ഡോക്ടർമാർ എഴുതിയതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡിഗ്രി ഹോൾഡർ എന്ന് പറയാവുന്ന, ഡിഗ്രിയല്ല, അദ്ദേഹത്തിന് 2 Nobel Prize അൺഷെയർഡായിട്ട് കിട്ടിയിട്ടുള്ള ആളാണ് ലൈനസ് പോളിംഗ് എന്ന് പറയും. മാത്രമല്ല 47 ഡോക്ടർ ഓഫ് സയൻസ് ആൻഡ് PhD, അത്രയും വിദ്യാഭ്യാസമുള്ള, അല്ല അത്രയും പഠിച്ച, അത്രയും റിസർച്ച് ചെയ്തിട്ടുള്ള ഒരാള് ലോകത്തില്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ പലതും പറഞ്ഞത്. വൈറ്റമിൻ സി എന്ന് പറയുന്നതാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം, വൈറ്റമിൻ സി. ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് കാൽസ്യമാണ് ഉണ്ടാക്കുന്നത്. ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കാൽസ്യം എന്ന് പറയുന്ന സാധനം, കാൽസ്യം ക്രിസ്റ്റലായി മാറിയിട്ട് ബ്ലോക്ക് ഉണ്ടാകുകയാണ്. പിന്നെ നമ്മുടെ ലിവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രതിരോധ സാധനമുണ്ട്, ലിപ്പോ പ്രോട്ടീൻ, ഇതാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഫാറ്റ് അധികമായാലും ഉണ്ടാവാം. അപ്പൊ ഈ കാൽസ്യം, പാല്, മുട്ട തുടങ്ങിയ സാധനങ്ങളിൽ നിന്നാണ് നമ്മുടെ എല്ലിന് വളരെ അത്യാവശ്യമാണ്. പക്ഷേ കൂടുതലായാൽ ബ്ലോക്ക് ഉണ്ടാവും, ക്രിസ്റ്റലായി മാറും. അതിനെ ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ അലിയിപ്പിക്കാൻ മെഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു സാധനത്തിന് മാത്രമേ കഴിയൂ, മെഗ്നീഷ്യം. ആ മെഗ്നീഷ്യം കഴിക്കുകയാണെങ്കിൽ കാൽസ്യം കൊണ്ടുണ്ടാവുന്ന ബ്ലോക്ക് ഉണ്ടാവില്ല. മെഗ്നീഷ്യം ഏറ്റവും കൂടുതലുള്ളത് ബദാമിലാണ്. അത് പിന്നെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കണം, ചൂടാക്കിയിട്ട് കഴിക്കണം. ഇപ്പോൾ 14-15 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ബ്ലോക്ക് ഉണ്ടാവുന്ന പറയുന്ന, പക്ഷെ ആ സമയത്ത്
അതൊരു ബോഡിയുടെ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് പേടിച്ച് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ബി എം ഹെഗ്ഡേ പറയുന്നത് ഇങ്ങനെയുള്ള സമയത്ത് നീ ഡോക്ടറെ കണ്ടാൽ ഓടിക്കളയണമെന്നാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഡോക്ടറെ കാണണോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ മിനിസ്റ്റർമാരും ആൾക്കാരും വലിയ വലിയ ആൾക്കാരൊക്കെ എന്തെങ്കിലും രോഗം വന്നാൽ നേരെ അമേരിക്കയിൽ പോകും. പക്ഷേ എത്രയോ ആയുർവേദ ആശുപത്രികളിൽ അമേരിക്കയിൽ നിന്നുള്ള ആളുകൾ വന്ന് ചികിത്സിക്കുകയാണ്. ആ സത്യം നമ്മൾ അറിയുന്നില്ല, വേണ്ടത്ര ആളുകൾ മനസ്സിലാക്കുന്നില്ല. അറിവുണ്ടാവുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സമഗ്രമായിട്ടുള്ള കണ്ണും കാതും തുറന്ന് വെച്ച് എവിടെയൊക്കെയാണ് നമ്മൾ വഞ്ചിക്കപ്പെടുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. ആസ്ട്രേലിയയിലുള്ള ഒരു സ്ത്രീ, അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്, ടെന്നീസ് ബോളിന്റെ അത്രയും വലുപ്പത്തിലുള്ള ക്യാൻസർ മുഴ, ടെന്നീസ് ബോളിന്റെ അത്രയും. അവർ പക്ഷെ സ്വന്തമായി റിസർച്ച് ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. ഞാനെനിക്ക് പരിചയമുള്ള തലശ്ശേരിക്കാരിയാണ്, 10-25 വർഷമായിട്ട് എനിക്കറിയാം. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇവിടെ അലോപ്പതി ഡോക്ടറെ കാണിച്ചു, അദ്ദേഹം പറഞ്ഞു നാളെ ഓപ്പറേഷൻ നടത്തണം അല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് സ്റ്റഡിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ, എനിക്ക് അമ്മയെ കാണണം നാട്ടിൽ പോയിട്ട്, എന്നിട്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് അതിനെപ്പറ്റി വളരെ നന്നായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയാണ് സാധാരണ ആളുകൾക്ക് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ഇല്ലാതെ പോകുന്ന ആളുകൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആധാരണ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഇവർ ധൈര്യത്തിൽ പിറ്റേ ദിവസം ഓപ്പറേഷൻ നടത്തുമെന്ന് പറഞ്ഞ ആ സ്ത്രീ എറണാകുളത്തേക്ക് വന്നു. അവിടെ നിന്ന് പൂമുള്ളി മനയിലേക്കാണ് പോയത്, പൂമുള്ളി മന. അവിടെ ശരിക്കും ക്യാൻസറിന് ചികിത്സയില്ല. പക്ഷെ ഇവർ പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ഇത്തരം മരുന്നുകൾ വെച്ചുകൊണ്ട് ഈ ക്യാൻസറിന് നിങ്ങൾക്ക് എന്നെ ചികിത്സിക്കാൻ പറ്റും. ഇവരങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം, അതാണ് ധാരണ എന്ന് പറയുന്നത്. ഇപ്പൊ ഇനി പൂമുള്ളി മനയിലുള്ളവർ ക്യാൻസറിന് ചികിത്സിക്കും, അവർക്ക് മനസ്സിലായി എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ പൂർവിക മരുന്നുകളിൽ, ആയുർവേദ മരുന്നുകൾ പലതും പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ്, മാലിന്യങ്ങൾ ദൂരെ കളഞ്ഞാൽ തന്നെ ക്യാൻസർ പോവും. അതിനുള്ള മരുന്നാണ്, കഷായമൊക്കെയാണ്, നെയ്യാണ് കൊടുത്തത്, പ്രധാനമായിട്ടും പശുവിൻ നെയ്. അത് കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഈ മാലിന്യങ്ങൾ നമ്മുടെ സോപ്പ് തേച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഉപരിഭാഗം മുഴുവൻ വൃത്തിയാക്കും, പക്ഷെ മാലിന്യം മുഴുവൻ കിടക്കുന്നത് ഉള്ളിലാണ്. ഫാറ്റ്, കൊഴുപ്പ്, എണ്ണ, എല്ലാ സാധനങ്ങളും. ഇത് കഴുകാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതാണ് പൂമുള്ളിയിലെ ആളുകൾ ചെയ്തത്, അവിടുത്തെ വൈദ്യന്മാരും അവരൊക്കെ. അങ്ങനെ ഇപ്പം അവർ ആസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ഈ ടെന്നീസ് ബോളിന്റെ വലിപ്പമുള്ള മുഴ എന്ന് പറയുന്നത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലെത്തി. കുറച്ചു ദിവസം മുമ്പ് വിളിച്ചപ്പോൾ അതൊരു കുരുമുളകത്തിന്റെ വലിപ്പത്തിലെത്തി. ഏതാനും മാസം കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറും. തിരുവനന്തപുരത്ത് ജയപ്രസാദ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. അതെ, നമ്മൾ ഇത്തരം അറിവുകൾ. പൂമുള്ളിയിൽ എന്തായിരുന്നു, രൂപ എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ രൂപയ്ക്ക് നിങ്ങൾ എന്ത് മരുന്നാണ് കൊടുത്തത്? ക്യാൻസർ വന്നിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകൾ നിരവധി ഉണ്ടല്ലോ. ഈ ഇവിടെ തന്നെ ഇപ്പം വലിയൊരു പ്രശ്നം നടക്കുകയാണ്, കാവേരി അല്ലല്ല, ഈ കാവേരി അല്ല, ഈ കാവേരി പ്രശ്നം അറിയുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ പുഴ, ആലുവ പെരിയാർ, പെരിയാറിന്റെ കാര്യം അറിഞ്ഞാൽ അതിദയനീയമാണ്. ഇവിടെ നമ്മളെ ആളുകൾ, നമ്മുടെ ഈ സ്ഥലത്ത് നോക്കി അധികം ദൂരമില്ലാത്തൊരു സ്ഥലമല്ലേ, റെഡ് കാറ്റഗറിയിൽപ്പെട്ട 83 ഫാക്ടറികൾ. റെഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈ രാസമാലിന്യങ്ങൾ, അതാണ് റെഡ് കാറ്റഗറിയിൽ പെടുത്തുന്നത്. അങ്ങനെയാണ് അത് ഈ പുഴയുടെ ജീവിതം. അങ്ങനത്തെ ഈ റെഡ് കാറ്റഗറിയും അല്ലാതെയുള്ള ഫാക്ടറികൾ, ശക്തി, പേപ്പർ മിൽസ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാം കൂടി 250 ഫാക്ടറികളുടെ മാലിന്യങ്ങൾ പുറത്തേക്ക് വിടുന്ന, അതെല്ലാം സഹിക്കുന്ന ഒരു പുഴയാണ് പെരിയാർ. അവിടെ ഈ രാസമാലിന്യങ്ങൾ, അതായത് ഇവിടുത്തെ ഫാക്ടറിയിന്റെ അടിയിൽ നിന്ന് തന്നെ പൈപ്പിലൂടെ രാസമാലിന്യങ്ങൾ നദിയുടെ ഏറ്റവും അടിയിലൂടെ പൈപ്പിട്ടിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ പുറമെ നോക്കുമ്പോൾ പൈപ്പൊന്നും കാണില്ല, അത് മുഴുവൻ നശിച്ചിരിക്കുകയാണ്. മീനുകൾ ചത്തൊടുങ്ങുകയാണ്. ഈ മീനുകൾ കഴിക്കാൻ പാടില്ല, പക്ഷേ ദുഷ്ടന്മാരായിട്ടുള്ള കച്ചവടക്കാർ ഈ മീൻ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കുകയാണ്. 136,000 ഡയാലിസിസ്, കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ എറണാകുളത്ത് മാത്രമുണ്ട്. എറണാകുളത്ത് ഉള്ള ആൾക്കാർ കുടിക്കുന്ന വെള്ളം ഇതാണ്. 136,000 കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ, ഈ വെള്ളം മാത്രമാണ് കാരണം. ക്ലോറിനേഷൻ മാത്രം ചെയ്ത വെള്ളമാണത്. ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ
നൂറ് വർഷം മുമ്പ് തന്നെ വിദേശ രാജ്യങ്ങൾ ഏറ്റവും അപരിഷ്കൃതമെന്ന് പറഞ്ഞിട്ട് പുറന്തള്ളിക്കള്ള നിരോധിച്ച സാധനമാണ് ഇപ്പോഴും ആലുവയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ദയനീയമായ സത്യം നമ്മൾ അറിയണം.